ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹോണറിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഹോണർ പ്ലേ ആണ്. ഹോണർ പ്ലേ നമുക്കൊരു വൈറ്റ് ബോക്സിലാണ് കിട്ടുന്നത്. കാണാം നമുക്ക് ഹോണറിൻ്റെ ലോഗോയും ഹോണർ പ്ലേ നേടിയിരിക്കുന്നതും. ബോക്സ് നോക്കുമ്പം ബാക്കി തന്നെ അതിൻ്റെ ഒരു ചെറിയ ഇൻഫർമേഷൻ നമുക്ക് വരുന്നുണ്ട്. ഒക്ടാകോർ ചിപ്സെറ്റ്, 4GB റാം, 64GB റോമുമാണ് നമുക്ക് ഈ ഡിവൈസിൽ കിട്ടുന്നത്. അതുപോലെ 16cm ഫുൾ HD ഡിസ്പ്ലേയും ആണ് ഡിസ്പ്ലേ. 16+2MB റിയർ ക്യാമറയും 16MB ഫ്രണ്ട് ക്യാമറയുമാണ് ഇതിൽ ഹോണർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 4G സപ്പോർട്ട്, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, 3750mAh ബാറ്ററിയും ഹോണർ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഡിവൈസ്. മെറ്റൽ ബോഡി. അതിനു മുമ്പ് നമുക്ക് ബോക്സിൽ എന്തൊക്കെ ആക്സസറീസ് ആണ് കിട്ടുന്നത് നോക്കാം. ഇതിൻ്റെ അകത്ത് വാറണ്ടി കാർഡ്, ഒരു സിം ഇജക്ട് ടൂളും ഒരു TPU കേസും നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു കേസാണ് ഹോണർ ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചാർജറിൽ ഒരു ടൈപ്പ് സി ചാർജറാണ് നമുക്ക് കേബിളാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഹോണർ ഇതിൽ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഫോണിൽ. ഫോണൊന്ന് ഓൺ ചെയ്യാം. ഇത് നമുക്ക് ഒരു നോച്ച് ഡിസ്പ്ലേ ആണ് ഹോണർ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 6.3 ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. എബൌട്ട് ഫോൺ. ഇത് ആൻഡ്രോയിഡ് വേർഷൻ ഓറിയോ ആണ് നമുക്ക് കിട്ടുന്നത്. ഓറിയോ. അതുപോലെ തന്നെ EMUI 2.8.2 ആണ് ഇതിൽ ഹോണർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ CPU കിരിയൻ 970 പ്രൊസസ്സറാണ് ഇവർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ബഡ്ജറ്റ് ഫോണാണ്. ഒരു ഈ ഫോണിപ്പം 20,000 രൂപയാണ് പ്രൈസ് വരുന്നത്.
ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് വൺ പ്ലസ് സിക്സ്റ്റി, അതുപോലെ തന്നെ പോക്കോ എഫ് വൺ, അങ്ങനെയുള്ള വലിയ വലിയ ഫോണുകളായിട്ടാണ്. ഈ ബഡ്ജറ്റിൽ ഇതൊരു നല്ല ഫോൺ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു ഗെയിമിങ്ങിന് തന്നെ ഉള്ള ഒരു ഫോൺ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ സിം സ്ലോട്ട് ഒന്ന് നോക്കാം. ഇതിൽ ഡെഡിക്കേറ്റഡ് സ്ലിം സ്ലോട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒരു സമയത്ത് ഒരു സിമ്മോ അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് സിമ്മോ നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഓൾറെഡി 64 GB ഉള്ളതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് കാണത്തില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറ ഒന്ന് നോക്കാം. 16 MP ക്യാമറ ഇങ്ങനെ ഉണ്ട് നോക്കാം. നല്ലൊരു ക്യാമറയാണത്. നമുക്ക് സൂം ചെയ്യുമ്പോൾ തന്നെ കാണാം. ഒരു ചെറിയ ഇതുപോലും ഇല്ല ഫോണിൽ ഇതിൽ. അതുപോലെ തന്നെ ഓരോ മോഡ് നമുക്ക് നോക്കാം, ഇതിൽ ഏതൊക്കെ മോഡ് നമുക്ക് കിട്ടുന്നുണ്ട്. പോർട്രേറ്റ് മോഡ്, അതുപോലെ തന്നെ AR ലെൻസ്, പ്രേച്ചർ എന്ന പോർട്രേറ്റിൽ നമുക്കൊരു ഫോട്ടോ എടുത്താൽ പോർട്രേറ്റിൽ നമ്മൾ കണ്ടു നല്ലൊരു ഇതാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അപ്രേച്ചർ, എയർ ലെൻസിൽ നമുക്ക് പല സ്റ്റിക്കർ മോഡുകളാണ്, ഇതൊക്കെ ഓരോ സ്റ്റിക്കറുകളാണ് ഇതൊക്കെ. അത് നമുക്ക് വീഡിയോയോ അതുപോലെ തന്നെ ഇതുമാക്കിയെടുക്കാം. അതുപോലെ തന്നെ മുകളിൽ നമുക്ക് പ്രോ മോഡ്, സ്ലോ മോഷൻ മോഡ്, നൈറ്റ് മോഡ്, HDR, ലൈറ്റ് പെയിൻറ്റിങ്, പനോരമ, ടൈം ലാപ്പ്, ഫിൽറ്റർ, 3D പനോരമ, വാട്ടർമാർക്ക്, ഡോക്യുമെൻറ്റ് സ്കാനർ, 3D ക്രിയേറ്റർ, അതുപോലെ ആർട്ടിസ്റ്റ് മോഡ് എന്നീ കുറേ മോഡുകൾ നമുക്ക് ഈ മുകളിൽ അവൈലബിളാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ഇതിൽ നമുക്ക് AI മോഡ് സപ്പോർട്ടാണ്. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോണുകളിലും AI മോഡ് നമുക്ക് കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ AI മോഡിലായിരുന്നു നേരത്തെ ഫോട്ടോയുടെ എടുത്തത്. സാധാ ഫോൺ ക്യാമറയിൽ നമുക്കൊന്ന് എടുത്ത് നോക്കാം. നല്ലൊരു ക്യാമറയാണിത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ 16 MP ആണ്. നല്ല ക്ലാരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നല്ല ക്ലിയറുമാണ് ഓരോ ഫോട്ടോകളും കാണാം. അതുപോലെ നമുക്ക് ഈ ഇതിൽ കിട്ടുന്ന ഒരു മെറ്റൽ ബോഡിയാണ്. അതുപോലെ തന്നെ ഇതാണ് 13+2 MP ക്യാമറ. ഇതിൻ്റെ മുകളിൽ താഴെ സ്പീക്കർ, അതുപോലെ തന്നെ ടൈപ്പ് സി കേബിള്, ഓഡിയോ ജാക്കുമാണ് സൈഡിൽ താഴെയുള്ളത്. അതുപോലെ തന്നെ സൈഡിൽ മറ്റേ സിം സ്ലോട്ടും, ഇപ്പുറ സൈഡിൽ വോളിയം റോക്കേഴ്സും, പവർ ഓൺ ഓഫ് ബട്ടണും, മുകളിലെ മൈക്രോഫോണും ആണ് ഇതിലുള്ളത്. ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഫേസ് ഐഡിയും പിന്നെ വേറൊരു വീഡിയോ ഇടുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഫേസ് ഐഡിയുടെയും സ്പീഡ് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഒന്ന് ചെക്ക് ചെയ്യാം.
ഫാസ്റ്ററാണ് ഹോണറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിംഗർ പ്രിൻറ്റിൻ്റെ സെൻസർ. അതായത് തന്നെ ഫേസ് ഐ ഡി കൂടെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഫേസ് ഐ ഡിയും വളരെ ഫാസ്റ്റാണ്. നമുക്ക് ലോ ലൈറ്റിലും നമുക്ക് ഫേസ് അൺലോക്ക് ചെയ്യുന്നതാണ് ഫേസ് ഐ ഡിയോടെ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. കൂടുതൽ വീഡിയോ ആയി നമുക്ക് പിന്നെ കാണാം.